ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓളും കൂടെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അധികം പുളിയില്ലാത്ത ഇടത്തരം മൂന്ന് പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. മൂന്ന് പച്ചമാങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഇതുപോലെ കൂട്ടി വെക്കാം. 1-2 മണിക്കൂർ ഇതിങ്ങനെ അടച്ച് മാറ്റി വെക്കാം. 2 മണിക്കൂർ യോജിപ്പിച്ച് അടച്ച് വെച്ചിരുന്ന മാങ്ങാച്ചാറാണ്. മാങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി. അച്ചാറിന് ആവശ്യത്തിനുള്ള ചാറ് മാങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ വീഡിയോ ഷെയർ ചെയ്യണം. ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പിക്കിൾസിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണണം. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.